എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ മഞ്ജു മനോജ്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത് ഒരു വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും ന്യൂസ് അപ്ഡേറ്റ്സിൽ എത്ര ഫ്ലൈറ്റ്സ് വരുന്നു, എത്ര പേർ വരുന്നു, അതിൽ എത്ര പേര് പോസിറ്റീവ് ആണ്, അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വെൽ ആൻഡ് ഫൈൻ. പക്ഷേ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ ഓരോരുത്തരും കൊറോണയുടെ ക്യാരിയേഴ്സ് ആണെന്നുള്ള രീതിയിൽ നാട്ടിലൊരു മൈനോറിറ്റി ഗ്രൂപ്പ് അവർക്കെതിരെ പ്രവർത്തിക്കുകയും അവരോട് ചെയ്യുന്ന ക്രൂരതകളുമാണ് ഇപ്പം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ന്യൂസ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇവിടുന്ന് വരുന്ന പ്രവാസികളെ വീട്ടിലോട്ട് കയറ്റുന്നില്ല, വെള്ളം പോലും കൊടുക്കുന്നില്ല, ക്വാറന്റൈൻ പീരീഡ് 28 ഡേയ്സ് ഒക്കെ കഴിഞ്ഞ ആളെ പോലും പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നില്ല, അവർക്ക് മറ്റുള്ളവരുടെ മിംഗിൾ ചെയ്യേണ്ട അവസരമില്ല, അവർ കുടുംബത്തെ മുഴുവനായിട്ട് ഒറ്റപ്പെടുത്തുക, എന്തൊരവസ്ഥയാണത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇപ്പോഴത്തെ ഇത്രയും അരക്ഷിതാവസ്ഥയിൽ നാട്ടിലേക്ക് വരുന്ന പ്രവാസി എന്ന് പറയുന്നത്, എക്സെപ്ഷൻസ് ഉണ്ട്, അല്ലാത്ത ഭൂരിഭാഗം പേരും ഇവിടെ നിൽക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ വരുന്നവരാണ്. അതായത് നാളുകളായിട്ട് ജോലിയില്ലാത്തവർ, ഇനി ഉടനെ ഒരു ജോലിയിലേക്ക് മാറാൻ സാധ്യതയില്ലാത്തവർ, ഭക്ഷണത്തിനും റൂം റെൻറ്റിനും ഒക്കെ കിടന്ന് ബുദ്ധിമുട്ടി അത്രയും കഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ കടം വാങ്ങിച്ചോ ഒക്കെ നാട്ടിലേക്ക് വരുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നാടൊന്ന് എത്തിയാൽ മതി, പിന്നെ എനിക്ക് വീടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പിന്നീട് തിരിച്ചു വരാം എന്ന് കരുതി വരുന്നവരാണ്. ഇവരാരും കൊറോണ ക്യാരിയേഴ്സായിട്ട് വരാനായിട്ട് വരുന്നവരല്ല. ഇപ്പോൾ 100 പേര് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 പേര് വരുന്നുണ്ടെങ്കിൽ ഒരു 50 പേരായിരിക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുക. ശരിക്കും പ്രവാസികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനല്ലേ ശരിക്കും ക്രൂശിക്കപ്പെടുന്നത്? ഇപ്പോൾ കൊറോണ ലോകം കീഴടക്കി കഴിഞ്ഞു, അപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് നമുക്കുള്ളൊരു ഓപ്ഷൻ. അപ്പം നമ്മൾ പ്രവാസികളെ കുറ്റം പറഞ്ഞൊരു സമയത്ത് ആലോചിക്കണം, നമ്മളെവിടെയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ മാസ്ക് പ്രോപ്പറായിട്ട് ധരിക്കാതെ നമ്മളിപ്പോഴും എല്ലാവരും എല്ലായിടത്തും ഗ്യാദർ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ബസ്സിൽ പോകുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രവാസികളെ മാത്രം ഇങ്ങനെ ഒരു കൊറോണ ക്യാരിയേഴ്സായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അവരെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നാടിന് എന്തൊരു ആവശ്യം വന്നാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പ്രവാസികളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ പ്രളയമായാലും മറ്റെന്താണെങ്കിലും, ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആർക്കെന്താവശ്യം വന്നാലും ഏറ്റവും കൂടുതൽ സഹായമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന പ്രവാസികളാണ്. അപ്പോൾ അവരെ ഈ ഒരു സമയത്ത് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രവാസികളായിട്ട് ജീവിക്കുന്ന അല്ലെ എല്ലാ മലയാളികളും എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരിക്കും, എനിക്കൊന്നും പേടിക്കാനില്ല, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിളച്ചിട്ടാണെങ്കിലും ജീവിക്കാമെന്ന്. ആ ഒരു വിശ്വാസ്യതയാണ് ഇപ്പം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ശരിക്കും പ്രവാസികളെ കൊറോണ ക്യാരിയേഴ്സായിട്ട് കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ദയവേത് പ്രവാസികളെ ഈ ഒരു സമയത്ത് അകറ്റി നിർത്തരുത്, ചേർത്ത് പിടിക്കുക. കാരണം അത്രയും അരക്ഷിതമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത് നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുന്നുണ്ട്. അത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടുന്ന് വരുന്ന പ്രവാസികൾ വെറുതെ ഇങ്ങനെ ഫ്ലൈറ്റ് കയറി വരികയല്ല ചെയ്യുന്നത്. ഏത് രാജ്യത്തു നിന്നാണോ അവർ വരുന്നത്, ആ രാജ്യത്തെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നാട്ടിലെത്തുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും നാടെത്തിയാൽ മതി, അവിടെ എൻ്റെ വീട്ടുകാരുണ്ട്, അല്ലെ ഇത്ര നാളും ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്ത എൻ്റെ കുടുംബമുണ്ട് എന്നൊക്കെ കരുതി വരുന്ന പ്രവാസികളെ നിങ്ങളിങ്ങനെ മാറ്റി നിർത്തരുത്. തീർച്ചയായിട്ടും നാടിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ ഒരു പ്രവാസി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. അത് ഒരു പ്രവാസിയായാൽ മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. ദയവേത് പ്രവാസികളെ കൊറോണ ക്യാരിയേഴ്സായിട്ട് കാണാതെ അവരെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്തുക, ചേർത്ത് നിർത്തുക.